എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഒരു ഹോൾസെയിൽ മാർക്കറ്റിലാണ്. നമ്മൾ ഒരുവിധം നമ്മുടെ രാജ്യത്തോട്ടുള്ള എല്ലാ ഹോൾസെയിൽ റേറ്റ് സാധനങ്ങളും ഇവിടെ നിന്ന് അവർ അഴിക്കാറൊക്കെ ഉണ്ട്. വലിയ മാർക്കറ്റാണ്. ഞങ്ങളിപ്പം നിൽക്കുന്ന സ്ട്രീറ്റിൽ തന്നെ ഏകദേശം ഒരു 1500 കൂടുതൽ കടകളുണ്ടെന്നാണ് തിരക്കിയപ്പം പറയാഞ്ഞത്. കോവിഡ് കാലത്ത് പോലും സജീവമായ രീതിയിൽ ഇവിടെ കച്ചവടം ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്ന എല്ലാ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂവിൻ്റെ ഷോക്സ് മുതൽ ഏറ്റവും കൂടിയ ഡ്രസ്സുകൾ ഉൾപ്പെടെ നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഏറ്റവും കൂടുതൽ വിലക്കുറവിലാണ്. ഞാൻ ഇപ്പം പോയി കണ്ടതിനകത്ത് വെച്ച് ഡൽഹി മാർക്കറ്റും ഏകദേശം തത്തുല്യമായ റേറ്റ് തന്നെയാണ് നമ്മളെ അഹമ്മദാബാദ് സ്ട്രീറ്റിലും എല്ലാം ഉള്ളത്. അന്നേരം നമ്മൾ ആദ്യം നടന്നു പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ തുണി സെക്ഷനിലോട്ടാണ് കയറിയത്. രണ്ട് സൈഡ് നിറയും അടുപ്പിച്ചടുപ്പിച്ചാണ്, ഭയങ്കര തിരക്കാണ്. നമുക്ക് ആ മാർക്കറ്റിനകത്ത് പാർക്കിങ്ങിന് ഒരു 10 രൂപ ഫീ അടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. ഹെൽമെറ്റ് പ്രത്യേകം സൂക്ഷിക്കണം, അല്ലെങ്കിൽ സാധനം തിരിച്ച് കിട്ടത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഹിന്ദി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് ഏറ്റവും വില കുറച്ച് നമുക്ക് സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അന്നേരം ആരും വിഷമിക്കരുത്, പർച്ചേസ് ചെയ്ത സാധനം എങ്ങനെ നാട്ടിലെത്തിക്കുകയാണ്. നമ്മൾ അവിടുന്ന് തൊട്ടടുത്താണ്, അവിടുന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ കൊറിയർ സർവീസ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്, അങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. വളരെ തുച്ഛമായ റേറ്റിൽ നമുക്ക് പോസ്റ്റ് മുഖേന നമുക്ക് സാധനങ്ങളെല്ലാം വീട്ടിൽ എത്തിക്കാൻ സാധിക്കും. ഞങ്ങൾ പർച്ചേസ് ചെയ്തതിലെല്ലാം നമ്മൾ കൊറിയർ വഴിയാണ് വീട്ടിലോട്ട് അയച്ചത്. ഏകദേശം ഒരു 3 ദിവസം കൊണ്ട് വീട്ടിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ സാധനം ഡെലിവറി ആയായിരുന്നു. നമ്മൾ അന്നേരം പോയി നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഷൂസ്, ബ്രാൻഡഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടും. എനിക്കറിയാം ഫസ്റ്റ് കോപ്പി ആവാൻ സാധ്യതയുണ്ട്. അവർ വിൽക്കുന്നതിൻ്റെ രീതി കണ്ടിട്ട് ഏകദേശം ഒരു 120 രൂപ മുതൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല നല്ല ഷൂസ് നമുക്കവിടെ, സ്പോർട്സ് ഷൂ ഉണ്ട്, അങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ഷൂസ് ഉണ്ട്, അങ്ങനെ പല പല ഷൂസ് നമുക്കവിടെ വാങ്ങാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു സൈഡ് മൊത്തം ഷൂവിൻ്റെ കളക്ഷൻ ആയിരിക്കും. നമ്മൾ നടന്നു പോകുന്ന വഴി മൊത്തവും ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗം മൊത്തം ഷൂ ആയിരിക്കും. നമുക്കവിടെ ചെന്ന് ബാർഗെയിൻ ചെയ്ത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും, ഒരു ലിമിറ്റുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചതിന് ഏകദേശം 250 രൂപ പറഞ്ഞത്, ഞങ്ങൾക്ക് ഏകദേശം ഒരു 110 രൂപയ്ക്ക് ഞങ്ങൾക്ക് അദ്ദേഹം സാധനം തന്നു. അങ്ങനെ ഞങ്ങൾ അത് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു. പിന്നെ ടോയ്സിന് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ നമുക്ക് അവിടെ ഉണ്ട്. കാറിനകത്ത് വെക്കുന്നതിൻ്റെ എന്തെങ്കിലും ഇൻറ്റീരിയർ ഡിസൈൻസ് വേണോ, അതോടൊപ്പം തന്നെ ബാഗ്സ്, അത് കണക്ക് തന്നെ ലേഡീസ് ഉപയോഗിക്കുന്ന രീതിയിലുള്ള നമുക്ക് ഒരുങ്ങാനും മറ്റേ സൗകര്യങ്ങൾക്കുള്ള മേക്കപ്പ് കിറ്റ്സ് എല്ലാം നമുക്കവിടെ ലഭ്യമാണ്. പിന്നെ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഞങ്ങളവിടെ ചെന്ന സമയത്ത് രാവിലത്തെ തിരക്കാണ് ഈ കാണുന്നത്. പക്ഷേ രാവിലെ ഒരു 10:30 മണിയായപ്പോൾ പോലും അന്യായ ചൂടാണ്. നമുക്കവിടെ നിൽക്കുന്നതിനകത്ത് പോലും പൊള്ളുന്ന അവസ്ഥയായിരുന്നു അവിടുത്തെ ചൂടിന്. നമ്മളീ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കാര്യം അവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സുപരിചിതമാണ്. അങ്ങനെ നമ്മൾ നടന്ന് സ്ട്രീറ്റിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം വീഡിയോ എടുക്കുന്നതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ചില ഭാഗങ്ങളിലോട്ട് ചെല്ലുമ്പം വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല കടക്കാർ. അത് നമ്മളെ കൂടെ എന്തൊരു സഹായത്തിന് ആളുണ്ടായതിൻ്റെ പുറത്ത് നമുക്ക് ഭാഷയും മറ്റു കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലേഡീസ് ഐറ്റംസ് എല്ലാം വിൽക്കുന്ന സ്റ്റോൾസിൻ്റെ അടുത്തോടാണ്. എല്ലാ രീതിയിലുള്ള ഇന്ത്യയിലുള്ള ഏകദേശം എല്ലാ ഡിസൈൻസും നമുക്കിവിടെ അവൈലബിളാണ് എന്നാണ് അവർ പറയുന്നത്. ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇടുങ്ങിയ വഴിയാണ്, പക്ഷേ ഇഷ്ടംപോലെ മറ്റേ കടകളും അതോടൊപ്പം തന്നെ നല്ല തിരക്കാണ് നമുക്കവിടെ ഉള്ളത്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇച്ചിരി വില കുറച്ച് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ആ രീതിയിലാണ് അവിടുത്തെ കടകളും അതേപോലെ ഡിസൈൻസും. പിന്നെ അവിടെ അത്യാവശ്യം നല്ല സഹകരണമുള്ള കടക്കാരാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. നമ്മളുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ചെന്ന് അവസാനിക്കാറായി. നമ്മളിപ്പം കയറിയതിൻ്റെ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗം മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം തുണിക്കടകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ തുണി ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ സാരിക്കൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 40 രൂപ 50 രൂപ റേറ്റാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം അതിനൊരു 400 രൂപ 450 രൂപ റേറ്റൊക്കെയാണ് സാധാരണ ഇടുന്നത് എന്നാണ് കൂടെ വന്ന പുള്ളിക്കാരൻ പറഞ്ഞത്.
അത് കണക്ക് തന്നെ നല്ല ചുരിദാറുകളുണ്ട്, നല്ല അടിപൊളി ചുരിദാറുകളാണ്. അത് കണക്ക് തന്നെ നമുക്ക് തുണി ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ അത്യാവശ്യം വില കുറവുണ്ട്. എന്നാൽ അതേ കണക്ക് തന്നെ വില കൂടിയ തുണികളും ഇവിടെ ലഭ്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളതാണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഇലക്ട്രിക് സാധനം ആവട്ടെ അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാണെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടത്തില്ല. കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു മാർക്കറ്റും ഇത്രയും അധികം തിരക്കും കച്ചവടങ്ങളും നടക്കുമ്പോഴത്തേക്ക് ചിലപ്പം പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ അതാണെങ്കിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ബാഗ് നമുക്ക് ഭയങ്കര വിലക്കുറവിലാണ് ബാഗ്. ഞാനിവിടെ നിന്ന് ഒരു ട്രാവലർ ബാഗ് വാങ്ങിച്ചാൽ ഏകദേശം 1200 രൂപയ്ക്ക് അടിപ്പിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അത് അവിടുത്തെ റേറ്റ് അനുസരിച്ച് അവർ ഏതാണ്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 600 രൂപയ്ക്കകത്തേ ആ ബാഗിന് അവിടെ റേറ്റ് ഉള്ളു. പിന്നീട് ഏറ്റവും കൂടുതൽ നമ്മൾ ഷോക്സ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ നോക്കിയാലും ഏത് കടയിൽ നോക്കിക്കഴിഞ്ഞാലും ഷോക്സ് അവിടെ അവൈലബിളാണ്. 5 ഷോക്സാണ് ഒരു സെറ്റിനകത്ത് വരുന്നത്. ഞങ്ങൾക്കത് 40 രൂപയ്ക്കാണ് അവർ തന്നത്. ഉപയോഗിച്ച് നോക്കിയതിനകത്ത് കുഴപ്പമില്ല. ഞങ്ങൾ ആ ഷോക്സും ഷൂവൊക്കെയാണ് നമ്മൾ യാത്രയിൽ ഏകദേശം ഒരു 10 ദിവസത്തോളം കണ്ടിന്യൂ ഉപയോഗിച്ചു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഷൂവിനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഷോക്സ് മാറി മാറി ഉപയോഗിച്ച് കഴുകി നോക്കി നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെ ആണല്ല. അങ്ങനെ നമ്മൾ ഒരു സൈഡിലത്തെ വ്യൂ കാഴ്ചയെല്ലാം കണ്ടിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഇതിൻ്റെ അപ്പുറത്തെ സ്ട്രീറ്റിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ അതേകണക്ക് തന്നെ പലതരത്തിലുള്ള പാനീയങ്ങളുണ്ട് കുടിക്കാൻ, കളർ വെള്ളങ്ങളും മറ്റും അങ്ങനെയുള്ള. അവർ ഒരു പ്രത്യേക രീതിയിലാണ് അവരത് ചെയ്ത് തരുന്നത്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ കുട്ടികൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ടോയ്സൊക്കെ ഇഷ്ടംപോലുണ്ട്. അതേകണക്ക് തന്നെ നമുക്ക് ബൾക്കായിട്ട് നമ്മളിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വലിയ ലാഭത്തിൽ നമുക്ക് കിട്ടും. ലേഡീസ് ബാഗ്സ് മറ്റ് കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. എല്ലാം വിലക്കുറവാണ്, നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള വിലക്കുറവുണ്ട്. ഈ ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ചെന്ന് കഴിയുകയാണെങ്കിൽ ഇവരെ ഹോൾസെയിൽ ഡീലർമാരുണ്ട്, അവരെ കണ്ടു കഴിയുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് മാന്യമായ റേറ്റിൽ നമുക്ക് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ അവിടെ തന്നെ പ്രിൻ്റ്, നമ്മൾ ലൈവായിട്ട് നിന്ന് കഴിയുകയാണെങ്കിൽ പ്രിൻ്റ് ചെയ്തിരുന്ന ഡയറികളാണ് ഈ റിക്ഷയിൽ കൊണ്ടുപോകുന്നത്. നമ്മൾ പറയുന്ന പേരിലും മറ്റു കാര്യങ്ങളിലും എല്ലാം അവിടെ പ്രിൻ്റ് അടിച്ച് തരും. വലിയ കാലതാമസം ഒന്നും വരത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ വീണ്ടും നടന്ന് സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലോട്ട് എത്തുകയാണ്. അവിടെ കൂടുതലും ബാഗും കച്ചവടം നടക്കുന്നത്. എനിക്ക് അഹമ്മദാബാദ് ചെന്നപ്പോൾ ഉണ്ടായൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായത്. കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പം ട്രാവലിംഗ് വീഡിയോ മാത്രമല്ല, സ്ഥലങ്ങൾ മാത്രമല്ല കാണേണ്ടത്, ഇതേപോലുള്ള ഷോപ്പുകൾ കാണണം. കാര്യം ഏതെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അഹമ്മദാബാദിലോ മറ്റോ എല്ലാം ചെല്ലുമ്പം ഇങ്ങനൊരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാം എന്നൊരു ധാരണ ഒന്ന് ചെറുതായിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കുക. ഇങ്ങനെ ഇത്ര ഐറ്റംസൊക്കെ ഇവിടെ വില കുറഞ്ഞ് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ എടുത്തതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്മൾ ലൈവായിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ പച്ച കുത്താൻ സാധിക്കും കേട്ടോ. അവിടെ ഈ തറയിലും മറ്റു കാര്യങ്ങളിലെല്ലാം അവിടെ ആളിരിപ്പുണ്ട്. തറയിൽ ഈ അച്ചല്ലായിട്ട് അവർ പ്രാചീന രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മിഷ്യനാണെങ്കിൽ അവർ അല്ലാതെ കൈ വെച്ച് തന്നെ അവർ സൂചി ഉപയോഗിച്ചാണ് അവർ ടാറ്റൂ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ഡിസൈൻ അവർക്ക് ഒത്തിരി ഉണ്ട്, അതനുസരിച്ചാണ് അവർ ചെയ്ത് തരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് സ്ട്രീറ്റിനകത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകളും കൂടുതൽ ഔട്ട്സൈഡാണ് കിടക്കുന്നത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ചെരുപ്പ് മറ്റു കാര്യങ്ങൾ. ഏകദേശം ഈ ഒരു ചെരുപ്പിന് ഏകദേശം ഒരു 30 രൂപയ്ക്ക് അടുപ്പിച്ച് അവിടെ റേറ്റ് ആവുന്നുള്ളൂ. പിന്നീട് ഈ ഫ്രൂട്ട്സിനെയൊന്നും കുറിച്ച് കണ്ടിട്ട് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റിനകത്തൂടെ. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. ഇതെല്ലാം ടാറ്റു അടിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ വണ്ടിയിലേക്ക് എല്ലാം വെക്കാൻ പറ്റിയ ടോയ്സ് ഉണ്ട്. ഈ കുടയിട്ട് വ്യാപാരം ചെയ്യുന്നവർ മൊത്തവും നമ്മളെ ഈ ചെറിയ ചെറിയ ഐറ്റംസൊക്കെയാണ്, ക്ലോക്ക്, പിന്നെ ചെരുപ്പ്, വാച്ച് ഐറ്റംസ്. വാച്ചിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയണം കേട്ടോ, ഭയങ്കര വിലക്കുറവാണ് നമുക്കവിടെ വാച്ച് കിട്ടുന്നത്. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് കോപ്പി നമുക്കവിടെ ലഭ്യമാണ്. നമ്മളവിടെ ചെന്ന് നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതായതൊക്കെ ഷൂസ് ഐറ്റംസൊക്കെയാണ്, ഷോക്സ്. ഇതിന് ഏകദേശം 4 പേരോളം വരും. 40 രൂപയ്ക്കാണ് പുള്ളി അത് നമുക്ക് തരുന്നത്. നമ്മുടെ ഇച്ചിരി തോനി എടുത്തത് സ്ഥിതി ഇച്ചിരി അത്യാവശ്യം ഒരു 5-6 സെറ്റ് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 30 രൂപ താപ്പോട്ടാണ് അദ്ദേഹം തന്നത്.
കണ്ട് ഇത് ബാഗിൻ്റെ ഒരു സെക്ഷനാണ്. ഈ ഒരു ഏരിയ കൂടുതലും ബാഗാണ്. ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് നമുക്ക് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്ത് പോന്നുള്ളൂ. രണ്ട് ബാഗ് ഐറ്റംസ് അതേണക്ക് തന്നെ ഇത് ലേഡീസ് ബാഗിൻ്റെ ഫുൾ ഐറ്റംസ് ആണ്. നമുക്ക് ലേഡീസ് ബാഗിൻ്റെ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വില കുറച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. അത്യാവശ്യം ഇവിടെ ഏത് സമയവും തിരക്ക് കാണും. നമ്മൾ കൂടുതലും ചിലയിടത്തൊക്കെ മലയാളികൾ കാണാറുണ്ട്. കാര്യം ഇവിടെ നിന്നൊക്കെ സാധനം എടുത്തുകൊണ്ട് പോയി ഈ കേരളത്തിലോട്ട് ഹോൾസെയിലായിട്ട് സപ്ലൈ ഉണ്ടെന്നാണ് ഇവിടെ അവർ തിരക്കിയപ്പം പറയുന്നത്. അവർ അത്യാവശ്യം സെലക്ട് ചെയ്ത് സാധനങ്ങളെല്ലാം, അതൊക്കെ ബാഗിൻ്റെ ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെയാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് കോപ്പിയാണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ വീണ്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഇപ്പം കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പേഴ്സ് ഐറ്റംസൊക്കെ ഉണ്ട്. അതിനുശേഷം വീണ്ടും ചെപ്പൽ ഐറ്റംസ്. ഇവിടെയൊക്കെ ഭയങ്കര നമ്മളകത്തേക്കാൾ കൂടുതൽ വിലക്കുറവാണ്. നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന ഭാഗത്തോട്ട് ഇതെല്ലാം വാച്ച് സെറ്റുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതാണ് തന്നെ ഏത് ഫോണിൻ്റെ വേണമെങ്കിലും മൊബൈൽ കവർ നമുക്കിവിടെ ഒരു 10-20 രൂപ ഉണ്ടെങ്കിൽ മൊബൈൽ കവർ നമുക്കിവിടെ ലഭ്യമാണ്. ഈ ഒരു ബാഗിനൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്കൂൾ ടൈപ്പിൽ കൊണ്ടുപോകാൻ പറ്റിയ ബാഗാണ്. നമുക്കൊരു 10-230-230 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാഗ് വാങ്ങാൻ സാധിക്കും. ഈ കാണുന്ന ബാഗിന് അദ്ദേഹം ആദ്യം 600 രൂപ പറഞ്ഞു, പിന്നെ പറഞ്ഞ് ഏകദേശം അദ്ദേഹം 300-something രൂപയ്ക്കാണ്. ഇത് ക്ലോക്ക് ഐറ്റംസ് ആണ്. ഞാൻ രണ്ട് ക്ലോക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് എനിക്ക് ഏകദേശം ഒരു 200 രൂപയ്ക്ക് അടുപ്പിച്ചേ ആയുള്ളൂ.